Aliyans. നേതാവില്ലേ? നേതാവോ? നേതാവ് അവിടെ കാണും. അല്ല, രാവിലെ എങ്ങോട്ടാ? ആ, ഇന്ന് വലിയൊരു സമരമുണ്ട്, അതിന് വന്നാ. ഡേ ഡേ, എന്തരായി കാര്യങ്ങള്? അൻസാർ അങ്ങോട്ട് പോയാ? അൻസാർ വണ്ടിയോട് പോയിട്ടുണ്ട്. പോയല്ലേ? അല്ലേ, ആ, നമുക്ക് പാർട്ടി ഓഫീസിൽ കൂടെ പോയിട്ട് വേണം പോവാൻ. അയ്യോ, ഇന്ന് ഗംഭീര സമരം ഉണ്ടമ്മ. അന്നേരം കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? അല്ല, സെറ്റ്. ഓക്കെ, എന്താണ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഡേ, അപ്പം ഞാൻ വിളിച്ചിട്ട് വന്നേണ്, എന്റെ വീട്ടിൽ വന്നേണ്. ഇതാണ് നിന്റെ വീട്? ഈ മുറ്റം നിന്റെയാണ്? നിന്റെ മുറ്റം നിന്റെ ഈ മുറ്റം നിന്റെ മുതുകത്തൊന്നും അല്ലല്ലോ. അവൻ തറയിലല്ലേ നിൽക്കുന്നത്? കൂടുതൽ ഷോ കാണിക്കല്ലേ. സമരക്കാരാകുമ്പോ അങ്ങനെ പലതും വിളിക്കും, നീ അതൊന്നും വിഷയമാക്കണ്ട. അതെ അമ്മ, ഞങ്ങള് വേറൊന്നും അല്ല പറഞ്ഞത്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ പുല്ലാണേ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? പോയിക്കെ. എടി, ഈ നടരാജനും അൻസാർ ഇവനും കൂടെ അവിടെ കഴിഞ്ഞ ദിവസം സ്റ്റേഷന് മുമ്പ് വിപ്ലവം നടത്തി. സമരം വിളിച്ച എന്തെന്നറിയാമോ? കനകം പോലീസ് പുല്ലാണെന്ന്. അതിന് കാര്യമുണ്ടമ്മ, ചുമ്മാ ഇരുന്ന ഞങ്ങളെ നാലാണികളെ ഇവൻ വന്നങ്ങ് പിടിച്ചോണ്ട്, അത് ഇവൻ മുൻകൈ എടുത്ത് പിടിച്ചോണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം ചെയ്ത്. പിന്നെ ഇന്ന് കളക്ടറേറ്റിന്റെ അവിടെ അന്നത്തേനേക്കാളും ഗംഭീര സംഭവങ്ങളായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്റെ പാർട്ടിക്ക് അവിടെ സമരം ചെയ്യേണ്ട കാര്യമുണ്ട്, നിന്റെയൊക്കെ അതിക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നെ. പൊന്നളിയെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, തമാശ പറയുന്നതല്ല. നീ ഇന്ന് അവിടെ വന്ന ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട, ഇന്ന് വളരെ രൂക്ഷമാണെന്നാ പറഞ്ഞേക്കുന്നത്. എല്ലാ പാർട്ടിക്കാരുണ്ടമ്മ അവിടെ വന്ന്. അളിയനാണ് മച്ചമേ നോക്കൂല, ഞാൻ എടുത്താകത്തില്ല. ഞങ്ങള് വേണ്ട, ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ കൈ അങ്ങ് സിനിമയ്ക്ക് പോവല്ലേ. സിനിമയ്ക്ക് അക്രമം നടക്കുമെന്നല്ലേ പറഞ്ഞ? പിന്നെ നിങ്ങൾ എന്റെ അമ്മ, അക്രമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല, പക്ഷേ ഞങ്ങളെ ചൊറിയാൻ വന്നാണ്ടല്ലേ. പോലീസ് ഒന്നും നോക്കൂല, ഞങ്ങള് പൊഴിക്കും. ഞങ്ങള് ഒന്നുകൂടി ഞാൻ പറയാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. അതന്നെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്. പോലീസുകാരെന്നും പറഞ്ഞ് ആയിക്കോട്ടെ, ചെല്ലു സാർ. ബാക്കി സാറന്മാരെടുത്തോളാ പറഞ്ഞാരെ, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണെന്ന്. രണ്ടും കണക്ക് തന്നെ. അതെ, നിന്റെ കെട്ടിയോന് ഞങ്ങളെ ഇന്ന് കിട്ടാതിരിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരുടെങ്കിലും കയ്യിൽ കിട്ടുമെങ്കിലേ നിങ്ങൾക്ക് രണ്ടർക്കും തുല്യമായിട്ട് കിട്ടാനായിട്ട്. രണ്ടിനും അടിയുടെ കുറവുണ്ട്. എന്റെ കർത്താവ്, ഇത് ഇങ്ങനെ ഒരു മുതല്, ഒന്ന് ഈ ഭർത്താവിനോട് സ്നേഹമാണ്, അല്ലെങ്കിൽ ആങ്ങളയോട് സ്നേഹമാണ്, ഇത് രണ്ടും ഇല്ല. എന്ത് കഷ്ടമാണ് അമ്മാ. ഇന്നത്തെ സമരം ഞങ്ങൾ പൊളിക്കും, നോയിക്കോ. എന്റെ ക്ലീറ്റസ്, ഈ സമരത്തിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഇന്നവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പാർട്ടിക്കാരും സമരത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ പാർട്ടിക്കാർ അങ്ങനെ ഉറങ്ങി അവരോട് തിരിക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളും അവരെ കൂടെ അങ്ങ് ഇറങ്ങിയ ഒരു സമരം അതങ്ങ് ചെയ്യും. പിന്നെ സമരം വിജയിക്കാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്റെ ദൈവമേ, തല്ലു കൊള്ളാൻ പോകുമ്പോഴും അനുഗ്രഹം വായിക്കുന്ന ഒരു മരുമോൻ എനിക്ക് മാത്രമേ കാണത്തുള്ളൂ. അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളെ അനുഗ്രഹം വേണ്ട എനിക്ക്. എനിക്ക് കിട്ടിയത് തന്നെ ധാരാളം. വാടേ, അയ്യോ, എല്ലാം കണക്ക് ഭഗവാനെ, എല്ലാം നല്ലതിനായിട്ട് തന്നെ വരണേ. കഷ്ടം തന്നെ എന്തോ മാറുടെ കാര്യം.